എല്ലാവരെയും ജെ ഫോർ ഇ ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇന്ന് നമ്മൾ എന്ത് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പം എൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലായി കാണും ഇന്ന് ഞാൻ ചെയ്യാൻ പോണ വീഡിയോ ഇന്നതായിരിക്കും എന്ന്. അപ്പം എന്താണെന്നറിയാവോ, അപ്പം നമ്മുടെ ചൈനീസ് ബാൾസം ചെടികളുടെ നമ്മുടെ മഴക്കാല പരിചരണം. അപ്പം ഈ ചൈനീസ് ബാൾസം ചെടികൾക്ക് ഈ മഴക്കാലമാകുമ്പോഴേക്കും മഴക്കാലത്ത് ഒത്തിരി രോഗങ്ങളും എല്ലാം വരാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് അതിനെല്ലാം തരണം ചെയ്യണ്ടേ. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്താണെന്ന് ചോദിച്ചാൽ പറയുന്നത്, നമ്മൾ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ പിന്നീട് കമൻറ്റിലൂടെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ചേച്ചി അങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുവാണെങ്കിൽ നമുക്കത് ഇങ്ങനെ കമൻറ്റിലൂടെ വീണ്ടും ചോദിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ പരമാവധി ചോദിക്കുന്നതിനൊക്കെ റിപ്ലൈ തരുന്നുണ്ട്. പക്ഷെ എന്നാൽ തന്നെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാനൊന്ന് ശ്രമിക്കണം കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണ്, അപ്പം നമുക്ക് എന്താണ് നമ്മൾ ചെയ്യാൻ പോകണമെന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മുടെ ഈ മഴക്കാലം നമ്മളുടെ ഈ ചെടികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാലാവസ്ഥയാണ് കേട്ടോ. ചെടികൾക്ക് നല്ല ഇലകളും നല്ല പച്ചപ്പോട് കൂടിയൊക്കെ നല്ലോണം പുതിയ പുതിയ തളർപ്പുകളൊക്കെ വരുന്ന ഒരു ടൈമാണ് മഴക്കാലം. അപ്പം ആ മഴക്കാലത്തിന് മുന്നേ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ ഇടഭാഗത്തു നിന്നും കുറച്ച് നല്ല ഇങ്ങനെ ഒത്തിരി മൂത്തു പോയ കമ്പുകളെല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റിക്കളയണം. പിന്നെ ഇതിൻ്റെ കുറേ ഇലകളെല്ലാം ഇങ്ങനെ അടിയിലിങ്ങനെ തിക്കായിട്ട് ഇങ്ങനെ പഴുത്ത് ചാടി കിടക്കുന്നുണ്ടാവും, അങ്ങനെയുള്ള ഇലകളെല്ലാം നമ്മൾ മാറ്റിക്കളയണം. അപ്പം അതെല്ലാം നമ്മുടെ അല്ലെങ്കിൽ കണ്ടോ എൻ്റെ ഈ ഒരു ചെടി നോക്കിയേ, നല്ലോണം മുരടിപ്പ് വന്ന് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം നല്ല പൂക്കൾ വിരിഞ്ഞ് നിന്ന ഒരു ചെടിയാണ്. ഇപ്പം ഇതിൻ്റെ അവസ്ഥ നോക്കിയേ, ഇത് കണ്ടോ, ഇതൊക്കെ കണ്ടോ, ഇതുപോലെ ഇലകളെല്ലാം ഇങ്ങനെ ചുരുണ്ട് നല്ലൊരു മുരടിപ്പ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതിനെയൊക്കെയാണ് നമ്മൾ നല്ല രീതിയിൽ നമുക്ക് ആക്കിയെടുക്കണ്ടേ. അപ്പം ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പം നമ്മൾ ഈ ചെടി ഇങ്ങോട്ട് എടുക്കുവാണ്. അപ്പം നമ്മൾ ഈ ചെടീനെ ഇവിടെ എടുത്തു വെച്ചു. ഇനി നമുക്ക് ചെയ്യാൻ പോകേണ്ട കാര്യം എന്ന് വെച്ചാൽ, അപ്പം നമുക്ക് നല്ലോണം പൂക്കളൊക്കെ വിരിഞ്ഞ് നല്ല പൂവായി നിന്നൊരു ചെടിയാണിത്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ മുരടിപ്പ് വന്നപ്പോൾ ഇതിൻ്റെ സർവ്വ ഭംഗി നഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ഈ മുരടിപ്പ് വന്ന ഭാഗങ്ങളെല്ലാം ഉണ്ടല്ലോ, നമുക്ക് ഈ ചെടീൻ്റെ ഇതെല്ലാം അങ്ങ് നമുക്ക് കട്ട് ചെയ്തേക്കാം. നമുക്ക് കട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ശങ്കളൊക്കെ വരും, അത് നോക്കിയിട്ടൊന്നും കാര്യമില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യണേ. അപ്പം നമ്മൾ കട്ട് ചെയ്യേണ്ടത് എവിടെ നിന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കണ്ടോ ഇവിടെ നിന്നാണ് കേട്ടോ നമുക്ക് പുതിയ വേരുകളും അല്ലെങ്കിൽ പുതിയ തളർപ്പുകളൊക്കെ വരുന്നത്. അപ്പം നമ്മൾ ഏകദേശം ഇതിൻ്റെ ഈ ഭാഗം വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യണേ. ഈ ഇവിടെ കൊണ്ട് വിൽക്കരുത്, ഇവിടെ കൊണ്ട് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ഇവിടെ നിന്നാണ് തളർപ്പ് വരുള്ളൂ. അപ്പം നമുക്ക് ഒരു ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. ഇനി ഈ കമ്പ് നമുക്ക് വേറെ നല്ല പിന്നെ നമുക്ക് നട്ട് പിടിപ്പിക്കണം കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ നമ്മുടെ മഴക്കാലമാകുമ്പോൾ നമുക്ക് കുറേ ചെടികൾ നഷ്ടപ്പെടും, ആ സമയമാകുമ്പോഴേക്കും നമ്മൾ ഇങ്ങനെയുള്ള കട്ടിങ്സ് എല്ലാം നമ്മൾ മാറ്റി നട്ടിരിക്കണം. അപ്പം ഇതെല്ലാം നമ്മൾ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്യണം. ഇത് കണ്ടോ, ഇതുപോലെ കണ്ടോ പുതിയ തളർപ്പ് വരുന്നുണ്ടോ. ഇതേ രീതിയിലായിരിക്കും കേട്ടോ ഇതിൻ്റെ പുതിയ പുതിയ തളർപ്പുകൾ വരുന്നത്. നമുക്കിതെല്ലാം അങ്ങ് കട്ട് ചെയ്യാം. നമുക്ക് മഴക്കാലമാകുമ്പോൾ നമ്മൾ മഴക്കാലത്തിന് മുന്നേ നമ്മൾ ഏകദേശം ചെടികളെല്ലാം പ്രൂൺ ചെയ്യേണ്ട ഒരു ടൈമാണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതും കളഞ്ഞൊക്കെ എന്ന് വെച്ചാൽ പുതിയൊരു തളർപ്പ് വരുന്നുണ്ട്, പക്ഷെ എന്നാൽ ഇതിനൊരു ചെടി നമ്മൾ എല്ലാ ചെടിയും ഇതുപോലെ നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ പ്രൂൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഇതിപ്പോൾ തന്നെ മുരടിപ്പ് വന്നതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞത്. അപ്പം ഇനി നമുക്ക് ഇത് പിന്നെ അതായത് ഈ മുരടിപ്പ് മാറി ഇതിന് തണ്ട് ചെയ്യൽ, ചൈനീസ് ബാൾസം ചെടി തണ്ട് ചെയ്യൽ ഒരു മെയിനായ പ്രശ്നമാണ് കേട്ടോ. എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ചേച്ചി തണ്ടുകൾ മുഴുവൻ ഇങ്ങനെ ചീഞ്ഞു പോകുന്നത്. അപ്പം നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പോട്ടിമിക്സ് നല്ല കറക്റ്റ് ആയിരിക്കണം. കൂടാണ്ട് നമ്മൾ വെക്കുന്ന പിന്നെ കവറിൻ്റെ ഉള്ളിൽ വെള്ളം കെട്ടി നിൽക്കാതെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. എന്നുവെച്ചാൽ മഴക്കാലമൊക്കെ ആയി കഴിയുമ്പം ഒന്നാമത് മഴ, അതിൻ്റെ കൂടെ ഇതെല്ലാം ഇതിൻ്റെ കൂടെ അങ്ങോട്ട് വെള്ളം കെട്ടിക്കിടന്ന് അടിയിൽ നിന്ന് ആ വേരുകൾക്ക് പെട്ടെന്ന് ചീയൽ സംഭവിക്കും. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പോട്ടിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ പിന്നെ കവറിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ മെയിനായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഇങ്ങനത്തെ ഈ ഹോൾസ് ഉണ്ടല്ലോ ഇതുപോലെ വരുന്ന കണ്ടോ, ഇതൊക്കെ ഒന്നും കൂടെ നല്ലോണം നമ്മൾ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കണം. അപ്പം ഇതുപോലെ ഈ വേരുകളെല്ലാം വന്ന് തിങ്ങി നമ്മുടെ ഈ ഹോളൊക്കെ ഇങ്ങനെ അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലത്തെ ഒരു ഒരു കമ്പി കഷ്ണമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഹോളൊന്നും കൂടെ നല്ല ഇച്ചിരി ഒരു വലിപ്പത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ വെള്ളമൊക്കെ നല്ലോണം ഇങ്ങോട്ട് ഇങ്ങനെ പൊക്കോളൂ കേട്ടോ. അങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഈ ഹോളുകളെല്ലാം അടഞ്ഞിരിക്കുന്നു. അതുപോലെ ഇപ്പം പോട്ടിലാണെങ്കിലും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കണം. ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ചെടികളുടെ
ഇലകളെല്ലാം വീണ് നമ്മുടെ ഈ ഈ ഇതിന്റെ ചുവടുവശം എല്ലാം ഇങ്ങനെ അഴുകി കിടക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതെല്ലാം ഇങ്ങനത്തെ ഈ നാശമായ ഇലകളെല്ലാം നമ്മൾ ചുവട്ടിൽ നിന്നും എടുത്തു കളഞ്ഞ് ഇതിന്റെ ചുവട് നല്ല കിളകളെല്ലാം പറിച്ച് നല്ല വൃത്തിയാക്കിയിരിക്കണം കേട്ടോ. അപ്പം അങ്ങനെയും കൂടെ നമുക്ക് ചെയ്തു കൊടുക്കണം. അപ്പൊ ഈ ഇലകളെല്ലാം ഇതിന്റെ ചുവടിൽ ഇങ്ങനെ ചീഞ്ഞു കിടക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഫംഗസ് രോഗം വരും കേട്ടോ. നമ്മൾ അതെല്ലാം നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാവർക്കും ഒരു പേടിയുണ്ടാകും. അപ്പൊ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ ഇനി ഇത് നന്നായി വരുമോ അല്ലെങ്കിൽ ഈ ചെടി മുഴുവനായിട്ട് പോകുമോ എന്നൊക്കെ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ നാടൻ പോപ്പി ചെടി ഞാൻ മൊത്തം പ്രൂൺ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഇതുപോലെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞപ്പം അതിൽ നിന്നും പുതിയ കുറച്ച് അധികം ആയിട്ടില്ല കേട്ടോ. അപ്പൊ ആ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി കാണണേ. അപ്പൊ ഞാൻ അതിന്റെ ലിങ്ക് ഇട്ടേ കേട്ടോ നമ്മുടെ ചാനലില്. അപ്പം ഇതില് കണ്ടോ പുതിയ തളിർപ്പുകൾ കണ്ടോ. അധികം ആയിട്ടില്ല ഇത് മുറിച്ചിട്ട്. പക്ഷെ ഇപ്പൊ കണ്ടോ പുതിയ പുതിയ തളിർപ്പുകൾ വരുന്നുണ്ട്. അതാ നോക്കി എത്ര തളിർപ്പാന്ന്. നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗത്ത് നിന്നുണ്ടോ കണ്ടോ കുഞ്ഞു ഇലകളൊക്കെ ആയിട്ട് വരുന്നത് കാണുന്നില്ലേ. അപ്പം ഇതേപോലെ നമ്മുടെ ഈ ചെടിയിലും വരും കേട്ടോ. അപ്പൊ ഈ ചെടി ഇനി നല്ല രീതിയിൽ വളർന്നു കഴിയുമ്പോൾ ഞാനൊരു വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഇനി നമ്മൾക്ക് ഈ ചെടിയിൽ നിന്ന് നമ്മള് കുറച്ച് കമ്പുകളൊക്കെ നമ്മൾ മഴക്കാലത്തിന് മുന്നേ മുറിച്ച് മാറ്റി നട്ടിരിക്കണം. അതാ ഈ അതായത് വേനൽക്കാലം, അതായത് വേനൽക്കാലത്ത് നമ്മുടെ ഈ ചെടികൾ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വെയിലിന്റെ അതായത് നല്ല അന്തരീക്ഷത്തിന്റെ ചൂട് കാരണം ഈ ചെടികൾ നട്ടിട്ടുണ്ടെങ്കിൽ കുറെ പേർക്ക് പിടിച്ചു കിട്ടും, കുറെ പേര് പറയും മൊത്തം വാടിപ്പോയി എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ നമുക്ക് ഈ മഴയ്ക്ക് തൊട്ട് മുന്നേയുള്ള ഈ ഒരു കാലാവസ്ഥ നമ്മുടെ ചെടിക്ക് നല്ല അനുയോജ്യമാണ് കേട്ടോ പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് കണ്ടോ എന്റെ ചെടിയും ഇത് ഈ ഇങ്ങനെ ഈ കവറിലാണ് നമ്മൾ വെച്ചേക്കുന്നത്. പക്ഷെ ഇതിൽ നിന്നും കുറേ ഇങ്ങോട്ട് താഴോട്ട് ഇങ്ങനെ താഴ്ന്ന് വീണ് കിടക്കുവാണ് കേട്ടോ. കണ്ടോ കാണുന്നില്ലേ. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ ഈ മഴക്കാലത്തിന് മുന്നേ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ഇതെല്ലാം നമ്മൾ മാറ്റി നടണം. ഇതൊക്കിങ്ങനെ താന്ന് കിടക്കുവാണ്. ഇതെല്ലാം നമ്മളിങ്ങനെ മാറ്റി നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതിൽ നിന്ന് വല്ലാണ്ട് ഇങ്ങനെ മൂത്ത് നിൽക്കുന്ന കമ്പുകളെല്ലാം ഇടയ്ക്കിടക്ക് നിന്ന് കട്ട് ചെയ്ത് കളയണേ. അപ്പൊ നമുക്ക് അടിയിൽ നിന്ന് നല്ല പുതിയ തളിർപ്പുകളായിട്ട് അടുത്ത വർഷത്തേക്ക് നല്ല സൂപ്പർ പൂക്കളായിട്ട് നമ്മുടെ ചെടി തരൂ കേട്ടോ പൂക്കള്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കുറേ കമ്പുകൾ കട്ട് ചെയ്ത് കളയണം. ഇത് കണ്ട് ഇതൊക്കെ ഇങ്ങനെ വല്ലാണ്ട് അങ്ങ് താന്നുപോയി. ഇനി ഞാൻ മറ്റൊരു വീഡിയോയില് പിന്നെ നമ്മുടെ ഈ പോട്ട് അതായത് കവറിനകത്ത് ചെടി നട്ടിട്ട് കൂടുതൽ ഇങ്ങോട്ട് മറിഞ്ഞു കിടക്കുവാണ്. അപ്പൊ അത് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ കുറെ പേര് ചോദിക്കുന്നുണ്ട്. അപ്പം അത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ റീപോർട്ട് ചെയ്യുന്നതെന്ന് ഞാനൊരു വീഡിയോയിലൂടെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള കമ്പുകളും കാര്യങ്ങളെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞ് നമ്മുടെ ചെടിയിൽ നിന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിപ്പോൾ എൻ്റെ ഈ ഒരു ചെടി കണ്ടോ ഇതുപോലെ ഇങ്ങോട്ട് ഈ കവറിൽ നിന്ന് പുറത്തോട്ട് വരാൻ തുടങ്ങി കേട്ടോ. അപ്പം ഇതുപോലെയൊക്കെ കുറേ കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നല്ല വലിപ്പമുള്ള എന്തെങ്കിലും പോട്ടിലോ അല്ലെങ്കിൽ നല്ല വലിയ കവറിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യണം. കണ്ടോ ഇതിപ്പോൾ കുറേ കവർ ചെടികൾ കണ്ടോ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ കിടന്ന് കിടക്കുവാണ്. കാണുന്നില്ലേ കണ്ടോ കുറേ കമ്പുകളെല്ലാം ഇങ്ങോട്ട് പോയി നിൽക്കുന്നു. ഇനി ഇതൊക്കെ നമുക്കിങ്ങനെ മാറ്റി നിറയ്ക്കുന്ന രീതിയൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ ചൈനീസ് ബാൾസം ചെടിയുടെ ഈ ഒരു കമ്പ് നടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. മറ്റൊന്നുമല്ല, ഇപ്പം നമുക്കൊരു കമ്പ് എവിടെ നിന്നെങ്കിലും കിട്ടിയെന്ന് വിചാരിക്കേ, അത് കിട്ടിയ പാടെ നമ്മൾ ഇത്രയും വലിയ കമ്പ് കണ്ടിട്ട് നമ്മൾ ഒരിക്കലും നടരുത്. അത് നട്ട പിടിക്കൂല. അപ്പം നമ്മൾ എന്താക്കണം, ഇതിപ്പോൾ കിട്ടിയ കമ്പാണല്ലോ അല്ലെങ്കിൽ മേടിച്ചതാണല്ലോ എന്ന് വിചാരിച്ച് ഈ ഒരു നീളത്തിലൊന്നും നമ്മൾ ഒരിക്കലും ഇങ്ങനെ കമ്പ് കട്ട് ചെയ്യരുത്. ഇങ്ങനെ നട്ടാൽ നമ്മുടെ ചെടി ഒരിക്കലും നന്നായി കിട്ടാൻ സാധ്യത കുറവാണ്. നമുക്ക് ഏകദേശം നടാൻ വേണ്ടത് ഇതാ ഒരു ഈ ഒരളവ് മതി കേട്ടോ. ഈ ഒരളവിൽ വേണം നമ്മൾ നടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് കൂടാണ്ട് ഈ അടിയിലെ ഇങ്ങനത്തെ ഇലകളെല്ലാം അങ്ങ് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഈ ഇവിടെ ഈ മുട്ടിന്റെ ഇവിടം വരെ മണ്ണിൽ നിൽക്കണം. എന്നിട്ട് ഈ ഭാഗം മണ്ണിൽ നിന്ന് ഇവിടെ നിന്നാണ് നമുക്ക് വേരുകൾ വരുന്നത്. അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ ചെടി നട്ടു കൊടുക്കാനായിട്ട് കേട്ടോ. പിന്നെ നമ്മൾ നല്ല തണലത്ത് അതായത് നല്ല ഷെയ്ഡിൽ വെച്ച് വേണം ഈ ചെടിയെ വളർത്തിയെടുക്കാനായിട്ട്. ഒരിക്കലും വെയിലത്ത് വെക്കരുത്. അപ്പം ഇതേ രീതിയിലൊക്കെ കേട്ടോ നമുക്ക് നട്ടെടുക്കേണ്ടത്. ഞാനിത് മുന്നേ നടുന്ന വീഡിയോസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇതിന്റെ കൂടെ ഒന്ന് ഉൾപ്പെടുത്തിയെന്നുള്ളൂ കേട്ടോ, കാണാത്തവർ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇനി കുറച്ച് കാര്യങ്ങളും കൂടി ചെടീനെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. അത് ഞാൻ ഇതിന്റെ ഇടസമയങ്ങളിലൂടെ പറഞ്ഞു പോകാം കേട്ടോ. അപ്പം നമുക്ക് ഇനി ഇതിന്റെ മരുന്നുകൾ നമ്മൾ എന്താണ് ഈ മുരടിപ്പ് മാറാനൊക്കെ ആയിട്ട് ചെയ്യുന്ന മരുന്ന് എന്താണെന്നല്ലേ നമുക്ക് അറിയേണ്ടത്. അപ്പം നമുക്ക് അത് എന്താ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് മരുന്ന് എങ്ങനെയാണ്, അപ്പം നമ്മൾ ചെയ്യാൻ പോണ മരുന്നാണ് കേട്ടോ ഇനി കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ഇതെല്ലാവർക്കും പരിചിതമായിരിക്കും ഈ മരുന്ന്. അതായത് നമ്മൾ ചെടി വളർത്തുന്നവരും ചെടീനെ ഇഷ്ടപ്പെടുന്നവരും നമ്മൾ എന്തായാലും മാസത്തിലൊരിക്കല് ഒരു ഫംഗിസൈഡ് ഉപയോഗിച്ചേ പറ്റുള്ളൂ. അപ്പം ചെടീനെ ഇഷ്ടപ്പെടുന്നവരും ചെടി നമുക്ക് നാശമായി പോകാതിരിക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഇത് ചെയ്തിരിക്കണം. അപ്പം ഇത് പിന്നെ 100 ഗ്രാമിന്റെ ഒരു പാക്കറ്റാണ് കേട്ടോ. സാഫ് ഫംഗിസൈഡ് എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. അപ്പം ഈ മരുന്ന് നമുക്ക് ഉപയോഗിക്കേണ്ട വിധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 ഗ്രാം
നമുക്ക് കുറേ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ വീട്ടിൽ കുറേ ചെടി ഉണ്ടെങ്കിൽ നമ്മൾ 50 ലിറ്റർ വെള്ളത്തിൽ ഈ ഒരു പാക്കറ്റ് മുഴുവനായിട്ട് നമുക്ക് ഉപയോഗിക്കണം. കൂടാതെ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു സംഭവം കൂടെ ചേർക്കണം കേട്ടോ. അതായത് ഇതിൻ്റെ പേര് ഹിൽ ബാൻ ഇൻസെക്ടിസൈഡ് എന്നാട്ടോ ഇതിൻ്റെ പേര്. ഇത് 100 ml ആണുള്ളത്. അപ്പം ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ 50 ലിറ്റർ വെള്ളത്തിൽ ഈ 100 ml നമ്മൾ ഉപയോഗിക്കണം ഒത്തിരി ചെടികളുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നമുക്ക് ചെടികൾ കുറച്ചേ ഉള്ളെങ്കിൽ ഞാനിപ്പം അതിൻ്റെ കണക്കും കൂടെ പറഞ്ഞു തരാം. അപ്പം ഇപ്പം ഞാൻ കാണിക്കുന്നത് 1 ലിറ്റർ വെള്ളത്തിൽ ചേർക്കുന്ന രീതിയിലായിരിക്കും കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പം ഇത് രണ്ടും കേട്ടോ നമ്മുടെ മരുന്നുകൾ. അപ്പം ഇതിൻ്റെ വില എത്രയെന്ന് പറഞ്ഞില്ല ഞാൻ പറയാം. ഇതിൻ്റെ പ്രൈസ് 60 രൂപയാണ്. ഇതിന് 90 രൂപ കേട്ടോ. അപ്പം ഇതാണ് നമുക്ക് ഈ മരുന്ന് നമുക്ക് മേടിക്കാൻ കിട്ടുന്നത് വളങ്ങൾ വിൽക്കുന്ന ഷോപ്പിലായിരിക്കും കേട്ടോ. നമ്മുടെ ചെടികൾക്ക് അത്യാവശ്യം ഇങ്ങനെ വളങ്ങളെല്ലാം നമുക്ക് ഷോപ്പുകളിൽ മേടിക്കാൻ കിട്ടും. അപ്പം അങ്ങനെയുള്ള സ്ഥലത്താണ് അത് മേടിക്കാൻ കിട്ടും. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വിധം കാണിച്ചു തരാം. അപ്പം ഞാൻ ഇതിന് മുന്നേ ഒരു സഞ്ചാർ ഫംഗിസൈഡ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം ഡിസ്ക്രിപ്ഷനിൽ. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് കയറി കണ്ടാൽ മതി, അത് ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഇത് നമുക്ക് അത് നല്ല എനിക്ക് ചെയ്തിട്ട് നല്ലൊരു ഗുണം കിട്ടിയൊരു സംഭവമാണ്. ഇത് നല്ലതാണ്. അപ്പം നമുക്ക് ഇത് ഇനി കട്ട് ചെയ്തിട്ട് നമുക്കിത് എടുക്കാം. അപ്പം നമ്മൾ എടുക്കുന്നത് ഇതാട്ടോ, ഞാൻ 1 ലിറ്റർ വെള്ളം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൻ്റെ കണക്കാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പം നമ്മൾ ഇത് 2 ഗ്രാമിൻ്റെ 1 ടീസ്പൂണാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതിലോട്ടാണ് എടുക്കുന്നത്. ഒരു പൗഡർ രൂപത്തിലാട്ടോ ഇതിരിക്കുന്നത്. ഇതാട്ടോ, അപ്പം നമ്മൾ 2 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ വെള്ളത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നു. കൂടാണ്ട് നമ്മൾ ഹിൽ ബാൻ ഇൻസെക്ടിസൈഡ് ഇത് നമുക്ക് 2 ml ആട്ടോ എടുക്കേണ്ടത്. ഇത് നമ്മൾ 2 ml ഇതിലോട്ട് എടുക്കുവാണേ. അളവ് നമ്മൾ 1 ലിറ്റർ കണക്കിന് ചെയ്യുമ്പോൾ അതിൻ്റെതായ കറക്റ്റ് കണക്കിലെടുക്കണം കേട്ടോ, നമുക്ക് കൂടി പോകേണ്ട കാര്യമില്ല. അപ്പം ഇത് 2 ml ആണ്. അപ്പം 2 ml കറക്റ്റ് ആയിട്ടോ നമ്മൾ ഇതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാണ് കേട്ടോ. നമ്മുടെ മഴക്കാലത്തിന് മുന്നോടിയായിട്ട് നമ്മൾ ഇത് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ചെടി നാശമായി പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സ്പ്രേ ബോട്ടിലോട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ചുവട് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ വളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം ചുവട്ടിലേക്ക്. അപ്പോൾ ഇത് ചുവട്ടിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ചെടിയിലേക്ക് വരുന്ന വേരുകളുടെ ചീച്ചൽ എല്ലാം ഇത് മാറ്റിത്തരും കേട്ടോ ഈ ഫംഗിസൈഡ്. അപ്പോൾ നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ മാസത്തിൽ ഒരിക്കൽ നമ്മൾ ശരിക്കും ചെയ്യണം ഇങ്ങനത്തെ ഒരു ഫംഗിസൈഡ്. പക്ഷെ എല്ലാവർക്കും പേടിയാണ്, അതായത് ഇത് രാസ കീടനാശിനിയാണല്ലോ നമ്മുടെ ചെടി എന്തെങ്കിലും ആവുമെന്നൊക്കെ കുറേ പേർക്കൊരു പേടിയുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും വരില്ല. പക്ഷെ നമ്മൾ എന്തായാലും ഇങ്ങനെ മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ നമുക്കൊരു കുറച്ച് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇതിൻ്റെ ഇത് നമ്മൾ കട്ട് ചെയ്ത ഭാഗമൊക്കെ ഉണ്ടല്ലോ ഇവിടെയൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാൻ ഈ ചെടി നന്നായി കഴിയുമ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇങ്ങനെ ചെയ്യണം. ഇനി നമുക്ക് നമ്മുടെ മറ്റുള്ള ചെടികളുടെ ഇലയിലൊക്കെ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം ചുവട്ടിലും. ഇത് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ചെടികളുടെ ചുവട്ടിലൂടെ ഒഴിച്ചു കൊടുക്കണേ. അപ്പം ഇതൊക്കെ എനിക്ക് ഇതുപോലെ ഇനി കുറച്ചൊന്ന് കട്ട് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ എല്ലാം കൂടെ ഒന്നിച്ച് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, ഇതല്ലാണ്ട് ഞാൻ ചെയ്ത് റെഡിയാക്കുന്നതായിരിക്കും. അപ്പം ഇത് മുരടിപ്പ് മാറാനും പുഴു ശല്യത്തിന് തണ്ട് ചീയലിന് ഒക്കെ നല്ലതാട്ടോ ഈ മരുന്ന്. വളരെയൊക്കെ നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ചുവട്ടിൽ നമ്മളൊരല്പം ഒഴിച്ചു കൊടുത്താൽ മതിയേ, എന്നാൽ അതിനെ കറക്റ്റ് മണ്ണിലോട്ടങ്ങ് എത്തിച്ചേരുള്ളൂ. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ചൈനീസ് ബാൾസം ചെടി പരിചരിക്കുന്ന രീതി എങ്ങനെയാന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ. അപ്പൊ നമുക്ക് മഴക്കാലത്ത് ഇതുപോലത്തെ രീതിയിലൊക്കെ നമ്മൾ ഈ ചൈനീസ് ബാൾസം ചെടീനെ സംരക്ഷിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ ചെടികൾക്ക് തണ്ടുചീലൊക്കെ വന്ന് നമ്മുടെ ചെടി നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്.
അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് ചൈനീസ് ബാൽസത്തിനെ മാത്രമാണ്. അപ്പൊ ഇനി നമ്മുടെ വീട്ടിലുള്ള, അതായത് നമുക്ക് ഓരോ തരം ചെടികൾ നമ്മുടെ വീട്ടിലുണ്ടാവും, അപ്പം ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു നല്ലൊരു പരിചരണ വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അപ്പം എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിലേക്ക് ഇടുക. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും